വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചാർത്തിയതിനു ശേഷം ആദ്യമായി സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ യോഗം വിളിച്ചിട്ട് അവരോട് പറഞ്ഞതാണ്, നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓരോ ഫയലുകളുടെ പിന്നിലും ഓരോ ജീവിതമാണ്, ആ ജീവിതമാണെന്ന് മനസ്സിലാക്കി എത്രയും വേഗം ഈ ഫയലുകൾ തീർപ്പെടുത്ത് ഓരോ ഫയലുകളും ഒഴിവാക്കണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. ആ മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോഴാണ് ഇത്ര ദാരുണമായ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ ബീന, അതായത് പാറയിൽ സാജൻ്റെ ഭാര്യ, വളപട്ടണം പോലീസിന് കൊടുത്തൊരു മൊഴിയിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മുനിസിപ്പൽ ചെയർപേഴ്സണായിരിക്കുന്ന കാലം ഈ കെട്ടിടത്തിന് സാങ്ഷൻ തരില്ലെന്നാണ് പറഞ്ഞത്. അത് ഒരു ധാർഷ്ട്യമാണ്, അതൊരു ധിക്കാരമാണ്, ഒരു അഹങ്കാരമാണ്. ആ അഹങ്കാരം എന്തുകൊണ്ടാണ് ഈ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉണ്ടായെന്ന് അന്വേഷിക്കണം. കാരണം ഇവർ നേരത്തെ തളിപ്പറമ്പ് മുനിസിപ്പൽ ചെയർപേഴ്സണായിരുന്നു. തളിപ്പറമ്പ് രണ്ടായി വിഭജിച്ച് ആന്തൂർ മുനിസിപ്പാലിറ്റി വന്നപ്പോഴാണ് ഇവർ ഇവിടുത്തെ ചെയർമാനായത്. ഇവരെക്കുറിച്ച് വ്യാപകമായ ആക്ഷേപമുണ്ട്. ഈ ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ രണ്ട് ബാർ അനുഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മാലിന്യത്തെക്കുറിച്ചോ ഇവിടുത്തെ കുടിവെള്ളത്തെക്കുറിച്ചോ യാതൊരു താല്പര്യവും കാണിക്കാത്ത ഈ സ്ത്രീ രണ്ട് ബാറുകൾ അനുവദിക്കാൻ താല്പര്യമെടുത്തതിൻ്റെ പിന്നിൽ അഴിമതിയുണ്ട്. മാത്രമല്ല മൂന്നാമത്തെ ബാറിന് സാങ്ഷൻ കൊടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അനധികൃതമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തും അഴിമതിയുണ്ട്. കാരണം ഇതിനകത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവ് ശ്രീ എം വി ഗോവിന്ദനും ശ്രീ പി ജയരാജനും തമ്മിലുള്ള ചക്രത്തി പോരാട്ടം, ഇതിനകത്ത് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഷാജു പറഞ്ഞിട്ടുണ്ട് ഇതിന് അനുമതി കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അപ്പം മനഃപൂർവ്വമായ വീഴ്ചയാണ് ഇതിന് കൊടുക്കാനായി അവർ വരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കി ഈ മുനിസിപ്പൽ ചെയർപേഴ്സണെ സംരക്ഷിക്കാനുള്ള നീക്കം വളരെ അപഹാസ്യമാണ്, അപകടകരമാണ്. കാരണം പ്രവാസി ലോകത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിയും ഈ ഗവൺമെൻറ് ഒരു സന്ദേശം കൊടുക്കണം. അതായത് ഏതെങ്കിലും ഒരു വ്യവസായി 10-20 വർഷക്കാലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് അവരുടെ ജീവിത സമ്പാദ്യം മുഴുവൻ കൊണ്ടുവന്ന് നാട്ടിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമോ, ആ ശ്രമിക്കുന്നവനെ നിരുത്സാഹപ്പെടുത്തുകയോ അവൻ്റെ ആ ശ്രമം പിന്നെ പാഴാക്കുകയോ ചെയ്താൽ ചെയ്യുന്നവനെ ഈ ഗവൺമെൻറ് സംരക്ഷിക്കില്ല എന്ന് ഈ പിന്നെ പ്രവാസി ലോകത്തിന് ഒരു ഇത് കൊടുക്കണം, ഒരു സന്ദേശം കൊടുക്കണം. കോൺഗ്രസ് ഏറ്റെടുക്കും. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സന്ദേശമാണ് ഈ ഗവൺമെൻറ് കൊടുക്കേണ്ടത്. കാര്യം ഏതെങ്കിലും ഒരു പ്രവാസി അവൻ്റെ ജീവിത സമ്പാദ്യം മുഴുവൻ കൊണ്ടുവന്ന് നാട്ടിൽ നിക്ഷേപം അവനെ ഉപദ്രവിക്കുന്ന ഒരു സമീപനം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ആ ഉണ്ടാകുന്നവനെ ഗവൺമെൻറ് സംരക്ഷിക്കില്ല എന്ത്, അങ്ങനെ ഒരു സന്ദേശം കൊടുക്കണമെങ്കിൽ ഈ മുനിസിപ്പൽ ചെയർപേഴ്സണെ അടിയന്തരമായി ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം. പാർട്ടിയുടെ ഒരു സ്ഥിര പല്ലവിയുണ്ട്, താക്കീത് ശാസന, പരസ്യശാസന. അതുകൊണ്ട് എന്താ പറയാനും, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ശാസന, പരസ്യശാസന. ഈ താക്കീത് കൊടുത്താൽ മരിച്ച സാജൻ തിരിച്ചു വരൂ. അപ്പോൾ ഇനി ഒരു പ്രവാസിക്ക് ഈ അടുത്ത കാലത്ത് CPI-ക്കാരും ഇതുപോലെ പുനലൂരിൽ അങ്ങനെയില്ലെങ്കിൽ കോൺഗ്രസ് തീർച്ചയായിട്ടും തർക്കം വന്നിരിക്കുന്നത്. ഇതൊരു ജനകീയ വീക്ഷണമാണ്, ഇതിനകത്ത് രാഷ്ട്രീയമില്ല. ഇതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ ആരും ശ്രമിക്കുകയും ചെയ്യരുത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഗുരുതരമായ പ്രശ്നം, ഈ ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ പ്രതിപക്ഷമില്ല. 17 സീറ്റുകൾ പാർട്ടി ഗ്രാമങ്ങളാണ്, സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ പോലുമുള്ള അവകാശം, പ്രതിപക്ഷം ഉണ്ടെങ്കിൽ പ്രതിപക്ഷം ചോദ്യം ചെയ്യുള്ളൂ. ഒരു വ്യവസായി അയാൾ അപേക്ഷ കൊടുത്തു, നിയമാനുസൃത എല്ലാം കിട്ടാനുള്ള പിന്നെ സാഹചര്യമുണ്ട്, എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് പ്രതിപക്ഷം ചോദിക്കും. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതാണ് ഈ സ്ത്രീ ഇത്രയും വലിയ അഹങ്കാരിയാകാൻ മാറാൻ കാരണം. കാരണം പ്രതിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ പ്രതിപക്ഷം ചോദിക്കും എന്തുകൊണ്ട് ഇത് കൊടുക്കുന്നില്ല. അപ്പം കൗൺസിലിനകത്ത് ബഹളം ഉണ്ടാവും, അപ്പോൾ അന്വേഷണം വരും, അപ്പോൾ സ്വാഭാവികം കൊടുക്കണം. ഞാൻ മുനിസിപ്പൽ ചെയർപേഴ്സണായിരിക്കുന്നു, ഇത് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവർ അഹങ്കാരത്തിന് കൈയും കാലും വെച്ചാൽ ഇവരുടെ പേരെഴുതി വെച്ചാൽ മതി. ഈ പറയപ്പെടുന്ന ശ്യാമളയുടെ പേരെഴുതി വെച്ചാൽ മതി. ഇതൊരു അഹങ്കാരത്തിൻ്റെ ഭാഷയാണ്, ധാർഷ്ട്യത്തിൻ്റെ ഭാഷയാണ്, ധിക്കാരത്തിൻ്റെ ഭാഷയാണ്. ഞാൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആരാണ്? ഇവരുടെ തറവാട് സ്വത്താണോ ഈ ആന്തൂർ മുനിസിപ്പാലിറ്റി? ഒരു അപേക്ഷകൻ, ഒരു വ്യവസായി വന്നാൽ ആ വ്യവസായിക്ക് കൊടുക്കാതിരിക്കാൻ എന്താണ് അവർക്ക്? ഇതിനകത്ത് സകല കാര്യങ്ങളുണ്ട്. ഇത് മാർക്സിസ്റ്റ് പാർട്ടി വളരെ ഗൗരവമായിട്ടെടുക്കണം. ഗൗരവമായിട്ടെടുത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു സന്ദേശം കൊടുക്കണം. ഏതെങ്കിലും ഒരു പ്രവാസി മലയാളി ഒരു സംരംഭം തുടങ്ങാൻ വന്നാൽ മനഃപൂർവ്വമായി വീഴ്ച വരുത്തുന്നത് ആരായാലും, എൻ്റെ പാർട്ടിക്കാരനായാലും കോൺഗ്രസ് ആയാലും ആരായാലും, അവരെ വെച്ചു പൊറുപ്പിക്കില്ല എന്നൊരു സന്ദേശം കൊടുക്കാൻ കിട്ടിയ ഏറ്റവും വലിയ അവസരമാണ്. അതുകൊണ്ട് അടിയന്തരമായി ഈ മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് സ്ത്രീയെ മാറ്റണം, വേറെ ആളെ വെക്കണം. അതാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ KPC പ്രസിഡന്റ് ഇവിടെ വരുന്നുണ്ട്, സുധാകരൻ വരുന്നുണ്ട്.
ഞങ്ങൾ പാർട്ടി പ്രസിഡന്റ് ഇവിടെ വന്നതിന് ശേഷം ആലോചിച്ച് പാർട്ടി ഇതിനകത്തൊരു തീരുമാനം ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എടുക്കും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നും എപ്പോഴും ജനങ്ങളോടൊപ്പം നിന്ന നേതാവാണ്. അതുകൊണ്ട് ജനങ്ങൾക്കനുകൂലമായ ഒരു തീരുമാനം അദ്ദേഹം എടുക്കും.